എഫ് ബിയിലൂടെ കേരളം മുന്നോട്ടെന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നു നിൽക്കുന്നത് മറ്റെങ്ങുമല്ല, ഇന്ത്യയിലെ തന്നെ ഏക പുരാതന ക്ഷേത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇരിഞ്ഞാലക്കുട നിയമസഭാ നിയോജക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. അതെ, ഇന്നത്തെ നമ്മുടെ കിഫ്ബിയുടെ ഈ പ്രോഗ്രാം സത്യം പറഞ്ഞാൽ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ വിശേഷങ്ങളെ പറ്റിയാണ്. നമ്മളോടൊപ്പം ആ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത് മറ്റാരുമല്ല, ഈ മണ്ഡലത്തിന്റെ ജനനായകൻ MLA ശ്രീ KU അരുണനാണ്. അദ്ദേഹത്തിന്റെ ഈ മണ്ഡലത്തിലെ പ്രവർത്തനത്തെ കുറിച്ചും പ്രത്യേകിച്ച് കിഫ്ബിയുടെ വമ്പൻ വികസന കുതിപ്പുകളെ കുറിച്ചും അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് അനുവദിച്ച അല്ലെങ്കിൽ കിഫ്ബി അനുവദിച്ച കുറേ പദ്ധതികൾ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലുണ്ട്. ചുരുങ്ങിയതൊരു 400 കോടിയോളം വരും. എന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് 1957 ലോകത്തിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന EM ശങ്കരൻ നമ്പൂരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ അംഗമായിരുന്നു ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള അന്നത്തെ പ്രതിനിധി ചാത്തമാഷ്. ഹരിജനോദ്ധാരണ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു റോഡുണ്ട്. അത് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 10 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്ലാഘനീയമായ ഒരു പരിപാടിയാണത്. തെക്കൻ മലബാറിനെയും കൊച്ചിയെയും വേർതിരിക്കുന്ന കനോലി പുഴ അതുകൊണ്ട് വളരെ അടുത്ത് കിടക്കുന്നതാണ്. എങ്കിലും ഈ രണ്ട് സ്ഥലങ്ങൾ, കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിലെ പെരിഞ്ഞനവും ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ കാട്ടൂരും തമ്മിൽ സമന്വയിപ്പിക്കുന്നതിനുള്ള ഒരു പ്രക്രിയ എന്നുള്ള രൂപത്തിലാണ് പറയൻ കടവ് എന്ന് പറയുന്നൊരു പാലം. പറയൻ കടവില്ല, പഴയ കാലത്ത് പറയൻ കടവ് പാലം എന്നാണ് അതിന് പറയുക. ആ നിർമ്മാണത്തിനായിട്ട് 26.69 കോടി രൂപ വെച്ചിട്ടുണ്ട്. പിന്നെ വളരെ പ്രസിദ്ധമായ ഒരു പ്രാദേശിക കേന്ദ്രമാണ് കരുവന്നൂർ. അതുപോലെ തന്നെ വളരെ സുപ്രസിദ്ധമായ ഒരു കച്ചവട കേന്ദ്രമാണ്, ഒരു ചന്തയാണ് കാട്ടൂർ. അപ്പോൾ ഈ കരുവന്നൂർ കാട്ടൂർ റോഡ് നവീകരിക്കാൻ വേണ്ടി 43.68 കോടി രൂപ. വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി കിഫ്ബി വമ്പൻ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഓരോ മണ്ഡലത്തിലും ഒരു സ്കൂൾ എന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതും ഇതേ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ്. ഇരിഞ്ഞാലക്കുട നിയമസഭാ നിയോജക മണ്ഡലത്തിലെ നടക്കാവ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി 5 കോടി രൂപ ചിലവിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അവ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. കേരള ഗവൺമെന്റിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും പ്രൊഫസർ KU അരുണൻ MLA താല്പര്യപ്രകാരം മികവിൻ്റെ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയമാണ് നടവരമ്പ് ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ പുതിയ കെട്ടിടം പണിക്കായി ആകെ 6.73 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ 5 കോടി രൂപ കിഫ്ബി വിഹിതവും ബാക്കിയുള്ളത് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ്. ഇവിടെ ഈ പദ്ധതി പ്രകാരമുള്ള കെട്ടിടം പണി വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. അധികവും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ ഈ അടിസ്ഥാന സൗകര്യത്തിലുള്ള ഈ മുന്നേറ്റം ഈ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസപരമായ വലിയ ഒരു പുരോഗതിക്ക് തന്നെ ആക്കം കൂട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങളിൽ വലിയ വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ വിദ്യാഭ്യാസ മണ്ഡലത്തിലേക്ക് കടക്കുമ്പോൾ നടവരമ്പ് അവിടെ ഒരു മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്കൂളുകളുടെയൊക്കെ തന്നെ ഒരു പരിധിവരെയുള്ള, കുറേയൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും പ്രാകൃതാവസ്ഥ മാറ്റിയിട്ട് ഒരു ഇൻ്റർനാഷണൽ രൂപത്തിലുള്ള സ്കൂളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 5 കോടി രൂപ അനുവദിക്കുകയും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നവീകരണം 1 കോടി. ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 1 കോടി. കല്ലേറ്റിങ്കര സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തിന് 1.13 കോടി. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിൽ നിർമ്മാണം 8 കോടി രൂപ. പിന്നെ വീണ്ടും CPK ചാത്തൻ മാസ്റ്റർ മെമ്മോറിയൽ ഗവൺമെൻറ് അപ്പർ പ്രൈമറി സ്കൂൾ കെട്ടിട നിർമ്മാണം 1 കോടി രൂപ. പിന്നെ ഇരിങ്ങാലക്കുട ഗവൺമെൻറ് ഗേൾസ് LP സ്കൂൾ കെട്ടിട നിർമ്മാണം 2.70 കോടി. കാട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണം 1.53 കോടി. ആനന്ദപുരം ഗവൺമെൻറ് UP സ്കൂൾ കെട്ടിട നിർമ്മാണം 1 കോടി. അംബേദ്കർ സാശ്രയ ഗ്രാമം പദ്ധതി ആളൂരാണ്,
ആളൂരിൽ തന്നെ നമ്പിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ കോളനിയിലേക്ക് 1 കോടി രൂപ. അതുപോലെ തന്നെ കാർളം പഞ്ചായത്തിലെ നന്ദി കോളനിയിലേക്ക് IHDP കോളനിയിലേക്ക് 1 കോടി രൂപ. വേളൂക്കര പഞ്ചായത്ത് കടുപ്പശ്ശേരി കോളനിയിലേക്ക് 50 ലക്ഷം രൂപ. ഇതിൻ്റെയൊക്കെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. പിന്നെ ജുഡീഷ്യൽ കോംപ്ലക്സ് കെട്ടിടം 29 കോടി 25 ലക്ഷത്തിൻ്റെ. ഇതൊക്കെ കൂടിയിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 400 കോടിക്ക് അപ്പുറം വരും. ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇരിങ്ങാലക്കുട വളരെ പ്രശസ്തമായ കേരളത്തിലെ 2 കലാലയങ്ങൾ കോളേജുകളുള്ള സ്ഥലമാണ്. ഒന്ന് സെൻറ് ജോസഫ്സും ഒന്ന് ക്രൈസ്റ്റും. അതുകൊണ്ട് സ്പോർട്സ്, ആർട്സ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ പെർഫോമൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിശാലമായ ഗ്രൗണ്ടുകൾ അതുപോലെ തന്നെ ഓഡിറ്റോറിയങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിളാണ്. അപ്പം എങ്കിലും അവിടുത്തെ ഗ്രൗണ്ടുകളൊക്കെ ഒന്ന് നന്നാക്കാൻ, ഒരു സിന്തറ്റിക് ഗ്രൗണ്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് 19 ലക്ഷം രൂപയുടെ ഒരു പരിപാടി നമ്മൾ ആവിഷ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഏകദേശം സാങ്ഷൻ കിട്ടിയെന്ന് പറയാം. ഒരു സിന്തറ്റിക് ഗ്രൗണ്ട് വേണം നമുക്ക്, അതാണ് അതിൽ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഒരുപക്ഷെ ഇരിഞ്ഞാലക്കുടയുടെ സാംസ്കാര സാമ്പത്തിക മേഖലയുടെ മുഖച്ഛായ മാറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് ആരംഭം കുറിച്ചിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നതിനും പണി കഴിപ്പിക്കുന്നതിനും ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നിരന്തരം വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വികസന പാതയിലൂടെയാണ് ഇരിഞ്ഞാലക്കുട നിയമസഭാ നിയോജക മണ്ഡലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളുകളുടെ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടങ്ങൾ, കോടതിയുടെ കെട്ടിടങ്ങൾ, അങ്ങനെ പോകുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ, അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് ബോയ്സ് സ്കൂളിനും ഗേൾസ് സ്കൂളിനും 1 കോടി രൂപ വീതം. ഇരിഞ്ഞാലക്കുട LP സ്കൂളിന് 3 കോടി രൂപ കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിച്ചു. മണ്ഡലത്തിലെ ഓരോ വിദ്യാലയങ്ങളിലെയും 305 ക്ലാസ് മുറികൾ സ്മാർട്ടാക്കുന്നതിനായി 3 കോടി രൂപയുടെ കിഫ്ബി പദ്ധതി. ആനന്ദപുരം ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനായി 1 കോടി രൂപ കിഫ്ബി അനുവദിച്ചു. ഇരിങ്ങാലക്കുടയിലെ പറയൻകാവ് പാലം നിർമ്മാണത്തിനായി 26.69 കോടി രൂപ. മണ്ഡലത്തിലെ കരുവന്നൂർ കാട്ടൂർ റോഡ് നവീകരണത്തിനായി 43.68 കോടി രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ കോംപ്ലക്സ് കെട്ടിടത്തിന് 29.25 കോടി രൂപ കിഫ്ബി അനുവദിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാന കെട്ടിടം നിർമ്മിക്കുന്നതിനായി 3 കോടി രൂപ കിഫ്ബി മണ്ഡലത്തിന് നൽകിയിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കിഫ്ബി വിശേഷങ്ങൾ MLA ശ്രീ അരുണൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പല പദ്ധതികളാണ് ഇരിഞ്ഞാലക്കുടയെ കാത്തിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പറവൂർ MLA ശ്രീ VD സതീശന്റെ മണ്ഡലത്തിലേക്ക് നമുക്ക് പോകാം. കെ
കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു പട്ടണം കൂടിയാണ് പറവൂർ. ചേര തലസ്ഥാനമായ മുസിരീസ് തുറമുഖ പ്രദേശം കൂടിയാണിത്. പറവൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്ക് കിഫ്ബി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കിഫ്ബിയിലൂടെ ഇവിടുത്തെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇനിയും നിരവധി പ്രവർത്തനങ്ങളാണ് പറവൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്ക് കാത്തിരിക്കുന്നത്. നമുക്കെന്തായാലും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രാചീനമായ പട്ടണങ്ങളിലൊന്നാണ് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പറവൂർ. മുസിരീസ് അഥവാ കൊടുങ്ങല്ലൂരിലെ തുറമുഖ പ്രദേശങ്ങൾ പറവൂരിലായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 10 മീറ്റർ ഉയരത്തിലാണ് പറവൂർ സ്ഥിതി ചെയ്യുന്നത്. പാരമ്പര്യ വ്യവസായങ്ങളായ കയർ നിർമ്മാണം, കൈത്തറി, കൃഷി എന്നിവയ്ക്ക് പേരുകേട്ട സ്ഥലം എന്ന പ്രത്യേകതയും പറവൂരിനുണ്ട്. കൂടാതെ ഇവിടുത്തെ ചേന്ദമംഗലം കൈത്തറി ഇന്നും പ്രസിദ്ധമാണ്. കിഫ്ബി പദ്ധതികൾ പറവൂരിൻ്റെ വികസന കുതിപ്പേകാവുന്ന നിരവധി പദ്ധതികൾക്ക് കിഫ്ബി നിന്ന് പണം അനുവദിച്ചിട്ടുണ്ട്. ഉദ്ദേശം 80 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബി പണം അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനം വരാപ്പുഴയിലെ കുടിവെള്ള പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള പണമാണ്. ഉദ്ദേശം 16.5 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അതിനുവേണ്ടി ലഭിച്ചു. പിന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിച്ചതാണ് ചേന്ദമംഗലം പാലിയം ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ച 5 കോടി രൂപ. 1905 കൊച്ചിരാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ്റെ കുടുംബക്കാരെ തുടങ്ങി വെച്ച സ്കൂളാണ് ചേന്ദമംഗലം പാലിയം സ്കൂൾ. ഘട്ടം ഘട്ടമായി യു പി സ്കൂളിൽ നിന്ന് ഹൈസ്കൂളായും ഹയർ സെക്കൻഡറി സ്കൂളുമായും ഉയർന്ന് ഒത്തിരിയേറെ പ്രതിഭകളെ വാർത്തെടുത്തിട്ടുള്ള ഈ സരസ്വതി ക്ഷേത്രത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കിയപ്പോൾ പറവൂർ നിയോജക മണ്ഡലം ലഭിച്ച ഫണ്ട് അഡ്വക്കേറ്റ് വി ഡി സതീശൻ MLA ഏറ്റവും പൗരാണികവും പ്രാധാന്യവും ചരിത്രപരമായി ഒട്ടേറെ സവിശേഷതകളുമുള്ള ഈ സ്കൂളിന് ആ ഫണ്ട് അനുവദിക്കുകയും 5,75,000 രൂപയുടെ പ്രോജക്റ്റ് തയ്യാറാക്കുകയും 5 കോടി രൂപയാണ് സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നൽകുന്നത്. ബാക്കി വരുന്ന തുക MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലഭ്യമാക്കാം എന്ന ഉറപ്പിലാണ് ഈ ബിൽഡിംഗ് ഇവിടെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. 15,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ബിൽഡിംഗ് ഇവിടെ പണി ആരംഭിച്ചിട്ടുള്ളത്. ഈ ബിൽഡിംഗ് വരുന്നതോടുകൂടി ഏതാണ്ട് 22 ക്ലാസ് മുറികളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ നല്ലൊരു ടോയ്ലറ്റ് സമുച്ചയവും കൂടി ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ ഉണ്ട്. നമുക്ക് 9 ഹൈസ്കൂൾ ക്ലാസ്സുകളും ഉൾപ്പെടെ ലാബ് സൗകര്യങ്ങൾ ഉൾപ്പെടെ 22 ക്ലാസ് മുറികളാണ് ഈ ബിൽഡിങ്ങിൽ ഉണ്ടാവുക. അത് കഴിയുമ്പോൾ ഈ സ്കൂളിൻ്റെ അധ്യയനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിക്കുകയും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നമുക്ക് സ്കൂൾ ബസ് ഉൾപ്പെടെ അതുപോലെ ലാബ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അനുവദിച്ചു തരാമെന്ന് ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൈതാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടി രൂപ ലഭിക്കേണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല നേട്ടമാണ്. അതിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തീവ്രത പോരാ, അതും ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കുക. പക്ഷേ ആ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കിഫ്ബി ഫണ്ടിൽ നിന്നും കൈതാരം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ ഏതാണ്ട് പ്രവർത്തനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഹൈസ്കൂൾ വിഭാഗത്തിനും VHSE വിഭാഗത്തിനുമായി 2 കെട്ടിടങ്ങളാണ് അതുപയോഗിച്ച് പണിത് ഉയർത്തിയത്. DPR പ്രകാരം 3,50,00,000 രൂപയാണ് ഈ കെട്ടിടങ്ങൾ പണിയുന്നതിന് നമുക്ക് വേണ്ടതായിട്ടുള്ളത്. അതിൽ 3 കോടി കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ചു. ബാക്കിയുള്ള തുക ബഹുമാനപ്പെട്ട ശ്രീ VD സതീശൻ MLA അവർകളുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ 50,00,000 രൂപയുടെ വർക്കുകളാണ് ഇനി മുഴുവനാക്കാനുള്ളത്. അത് ഉടനെ തന്നെ പൂർത്തിയാകും എന്നാണ് പറയാനുള്ളത്. വളരെ നല്ല രീതിയിൽ തന്നെ 3 കോടി ഉപയോഗിച്ചുള്ള ഈ പദ്ധതി ഇവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറവൂരിന് വലിയ വികസന കുതിപ്പേകുന്ന ഒരു പദ്ധതിയാണ് ചെറായി പറവൂർ
ചാത്തനാട് ചെറായി ചാത്തനാട് തീരദേശ റോഡിന് 20 കോടി രൂപ കിഫ്ബി ഇന്ന് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചേന്നമംഗലം മാട്ടുപുറം പാലം. ചേന്നമംഗലം മാട്ടുപുറം പാലത്തിന് വേണ്ടി 12 കോടിയിലധികം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഈ വടക്കു നിന്ന് വരുന്ന തൃശ്ശൂർ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ മേഖലയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടുമായി പെട്ടെന്ന് സന്ധിക്കാൻ സാധിക്കുന്നത്. പറവൂർ നഗരം ടച്ച് ചെയ്യാതെ തന്നെ 5-6 കിലോമീറ്ററും 1.5 മണിക്കൂറിൽ ലാഭിക്കാൻ സാധിക്കുന്ന ഒരു പാലമാണ് ഈ മാട്ടുപുറം പാലം. അത് ഈ ഗവൺമെൻറ് അനുവദിച്ചതാണ് 12 കോടി രൂപ. അതുപോലെ തന്നെയാണ് 16.5 കോടി അനുവദിക്കപ്പെട്ട ഈ ഗവൺമെൻറ്റിൻ്റെ വരാപ്പുഴ കുടിവെള്ള പദ്ധതിക്കുള്ള കിഫ്ബിയുടെ സഹായം. അതുപോലെ തന്നെ 8 കോടി രൂപ 2 സ്കൂളുകളുടെ സ്മാർട്ട് സ്കൂളാക്കി മാറ്റുന്നതിന് വേണ്ടി അനുവദിക്കട്ട 8 കോടി രൂപ. തീരദേശ റോഡിന് വേണ്ടി കിട്ടിയിട്ടുള്ള 20 കോടി രൂപ. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചെറായി പറവൂർ സമാന്തര പാലത്തിന് വേണ്ടിയിട്ടുള്ള 20 കോടി രൂപ ഉൾപ്പെടെ വലിയ ഒരു വികസന സാധ്യത ഈ ഗവൺമെന്റ് പറവൂരിന് വേണ്ടി അനുവദിച്ചു. കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു പട്ടണം കൂടിയാണ് പറവൂർ. ചേര തലസ്ഥാനമായ മുസിരിസ് തുറമുഖ പ്രദേശം കൂടിയാണിത്. പറവൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്ക് കിഫ്ബി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കിഫ്ബിയിലൂടെ ഇവിടുത്തെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇനിയും നിരവധി പ്രവർത്തനങ്ങളാണ് പറവൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്ക് കാത്തിരിക്കുന്നത്. നമുക്കെന്തായാലും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മനോഹരമായ ചെറായി ബീച്ച് പറവൂരിൽ നിന്നും 6 കിലോമീറ്റർ അകലെയാണ്. പറവൂർ പഴയ വാണിജ്യ കേന്ദ്രവും ജൂതക്കുടിയേറ്റ മേഖലയുമായതിനാൽ ഇന്നും അതിൻ്റെതായ അടയാളങ്ങൾ ഈ പ്രദേശത്തുണ്ട്. അതിനൊരുദാഹരണമാണ് ഇപ്പോഴും ഇവിടെയുള്ള ജൂത സെനഗോഗ്. ഇവിടെ വസിച്ചിരുന്ന ജൂതന്മാർ ഇസ്രായേൽ രൂപവത്കരിച്ചപ്പോൾ കുടിയേറിപ്പോയവരാണ്. എന്നാൽ ഇന്ന് ഇതൊരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ്. അതുപോലെ തന്നെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ചേന്നമംഗലത്തുള്ള പാലിയം കൊട്ടാരം. കൊച്ചി രാജാവിന്റെ മന്ത്രിമാരായിരുന്ന പാലിയത്തച്ഛന്മാർ താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. അപ്പോൾ കിഫ്ബി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസിരിസിനുമായി സംയോജിപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പറവൂരിലെ കോടതി സമുച്ചയത്തിൻ്റെയും അതുപോലെ തന്നെ കച്ചേരി മൈതാനത്തിൻ്റെ വികസന സാധ്യതകൾ, സർക്കാർ ആശുപത്രി, ഇപ്പോൾ ചുറ്റുവട്ടത്തുള്ള എല്ലാ ആശുപത്രികളും മനോഹരമാണ്. പക്ഷേ പറവൂർ വലിയ വികസനം എന്നൊക്കെ പുറമേക്കുള്ള വാചകസത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഈ ജില്ലയിലെ ഏറ്റവും ശോചനീയാവസ്ഥയുള്ള ആശുപത്രികളിലൊന്നാണ് പറവൂരിലെ താലൂക്ക് ആശുപത്രി. ജില്ലാ ആശുപത്രിയായി എന്നേ ഉയർത്തപ്പെടേണ്ട, നിരവധി സൗകര്യങ്ങൾ ഇനിയും എത്തേണ്ട. അവിടെ കിഫ്ബിയുടെ പണം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പണം കൊണ്ടുവന്നിടത്തെല്ലാം വലിയ മെച്ചമാണ്. ഇപ്പോൾ ഒരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി 16.5 കോടി രൂപ ലഭിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ തീരദേശ റോഡ് ടൂറിസവും അക്വാകൾച്ചർ നമ്മുടെ കൃഷിക്കും അതുപോലെ തന്നെ ഫിഷിങ്ങിനും എല്ലാം ഉപകാരപ്പെടുന്ന സാധ്യതയിൽ പറവൂരിനെയും ദ്വീപ് സമൂഹങ്ങളെയും കൂടി ബന്ധപ്പെടുന്ന രീതിയിൽ പറവൂർ ചാത്തനാട് തീരദേശ റോഡ് വരുന്നു. ഇതെല്ലാം വിപ്ലവകരമായ മാറ്റം പറവൂരിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം, പൊതുമരാമത്ത് എന്നീ മേഖലകളിൽ നിരവധി വമ്പൻ പദ്ധതികളാണ് കിഫ്ബി കാഴ്ചവെച്ചിരിക്കുന്നത്. പറവൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന വമ്പൻ പദ്ധതികളാണ് കിഫ്ബി നടപ്പിലാക്കിയിരിക്കുന്നതും. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചാത്തനാട് പെരുമ്പടന്ന തീരദേശ റോഡിനായി 20 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചു. പറവൂർ ചെറായി സമാന്തര റോഡ് നിർമ്മാണത്തിനായി 20 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. മാട്ടുപുറം ചേന്നമംഗലം പാലം നിർമ്മാണത്തിനായി 12 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചു. വരാപ്പുഴ പഞ്ചായത്ത് ജലവിതരണ സംവിധാനം മെച്ചപ്പെടുത്താൻ 16.5 കോടി രൂപയാണ് കിഫ്ബി വഴി മണ്ഡലത്തിൽ ചിലവിടുന്നത്. പാലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേന്നമംഗലത്തിനെ മികവിന്റെ കേന്ദ്രമാക്കി ഉയർത്താനായി 5 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്.
അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് കൈതാരം ഗവൺമെന്റ് VHSS സ്കൂളിന് 3 കോടി രൂപ കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിച്ചു. പറവൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കിഫ്ബി വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇനിയും നിരവധി കിഫ്ബിയുടെ വമ്പൻ പദ്ധതികൾ പറവൂരിനായി കാത്തിരിക്കുകയാണ്. ഏറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നാണ് വിദ്യാഭ്യാസം. വിദ്യാർത്ഥികൾക്കായി അവരുടെ വരും തലമുറകൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പ്രാധാന്യത്തോടു കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ കിഫ്ബി വഴി നൽകി കൊടുക്കുന്നത്. ഇനിയും നിരവധി പദ്ധതികൾ പറവൂർ മണ്ഡലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്ക് ആശംസിക്കാം. നന്ദി, നമസ്കാരം.